നമസ്കാരം. ഇതൊരു ബ്രൗണി റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ബ്രൗണി ഉണ്ടാക്കുന്നതിന് ആകെ 3 ഐറ്റംസ് മാത്രം മതി. അതേപോലെ തന്നെ നമ്മളിത് ഓവനിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, സോസ് പാനിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ന്യൂട്ടല എടുക്കാം, 200 ഗ്രാം ന്യൂട്ടല എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, നല്ലപോലെ മിക്സ് ആവണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് മൈദ, ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടാക്കാൻ വെക്കാം. ഇത് നോൺ സ്റ്റിക്കിന്റെ പാൻ വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ദോശപ്പല്ലോ ഏത് വേണമെങ്കിലും വെക്കാം. ഇത് നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഇതിന്റെ മേളിലേക്കാണ് നമ്മൾ സോസ് പാനിൽ ബാറ്റർ ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയാണ്, അതല്ലെങ്കിൽ അലുമിനിയത്തിന്റെ തന്നെ ചൂട് കട്ടിയുള്ള ചെറിയ ചരിവോ അല്ലെങ്കിൽ സോസ് പാനോ ഒക്കെ എടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഇത്തിരി ബട്ടർ തേച്ച് കൊടുക്കുക. ഇത് ഉരുക്കിയ ബട്ടറാണ്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാത്രം ഇങ്ങനെ ഒന്ന് കാണിക്കുവാണെങ്കിൽ എല്ലാം നന്നായിട്ട് പരന്ന് മിക്സ് ആയിക്കോളും, ഇടയ്ക്ക് എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. ഇപ്പൊ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മേളിലേക്ക് ഈ സോസ് പാൻ വെച്ചു കൊടുക്കുക. ഇതിനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഫ്ലെയിം ഒട്ടും കൂട്ടിയിടരുത്, അങ്ങനെയാണെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടേക്കണം. എന്നിട്ടൊരു 15 to 20 മിനിറ്റ് വരെ ടൈം മതി ഇത് കുക്കാവാൻ. ഇതിപ്പോൾ ഒരു 16 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നുള്ള. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് എടുക്കാൻ. ഇപ്പൊ തണുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനുള്ള കത്തി നമ്മളൊരു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബ്രൗണി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഉണ്ടാക്കി നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇവിടെ ഇപ്പോഴേ കഴിക്കാൻ തുടങ്ങി, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണിത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. സൂപ്പറാണ്.